നമസ്കാരം ഇന്ന കാലത്ത് എഴുന്നേറ്റം ഒരു വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണ് വന്ന് കലങ്ങി മറഞ്ഞിട്ടുള്ള കണ്ണുകളൊക്കെ ആയിട്ട് അപ്പം ആദ്യം പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായില്ല വാസ്തവത്തിൽ പിന്നെയാണ് സിനിമാ നടിയാത്ര സിനിമാ നടികളെ ആക്ട്രസിനെങ്കിലും എനിക്കറിയാം മഞ്ജു വാര്യർ പാർവതി പഴയ പർവ്വതയും പുതിയ പർവ്വതയും നയൻതര ഒക്കെ നമ്മൾ ഇത് കാണുന്നതാണല്ലോ മറ്റേ മൊബൈൽ ആൻഡ്രോയിഡ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കാണുന്നതല്ലേ ഞാനിനി സിനിമ കാണില്ല എന്ന് വിചാരിച്ചു സിനിമ കാണേണ്ട വരും അതിന് ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ കാണണ്ടി വരും കാണുന്നൊരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ലോ ഷീല ശാരദ ടി ആർ ഓമന മീന അടൂർ പങ്കജം ഇവരൊക്കെ എനിക്കറിയാം ഇവിടെ സിനിമ കാണുന്നവരല്ലേ വിജയശ്രീ ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ വരും സുപ്രശസ്ത സിനിമാ താരം മൂത്രത്തിക്കര സുന്ദരൻ എന്നൊക്കെ പറഞ്ഞു വരും കുന്നംപുറത്ത് കോതാളിരരാമൻ എന്നൊക്കെയും പറഞ്ഞ് സുപ്രശസ്ത സിനിമാ താരങ്ങൾ അവരൊക്കെയാണ് നിങ്ങൾക്ക് സാധനങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ചായിലും പറയാറുണ്ടോ സുപ്രസിദ്ധ താരം വൈക്കം മമ്മൂട്ടി എന്നാരലും പറയാറുണ്ടോ സുപ്രശസ്ത സിനിമാതാരം മോഹൻലാൽ തിരുവനന്തപുരം എന്നാരലും പറയാറുണ്ടോ അവർക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ എന്നെ അറിയുമോ എന്നെ അറിയുമെന്ന് ഞാൻ വിചാരിക്കണമെന്ന് ആദ്യത്തെ വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കരച്ചൽ ഷബിക്കല് ഇത് സംഭവം കല്യാണപ്പന്തലില് കെട്ടിപ്പിടുത്തം നടന്നു അമ്മായിയമ്മയ മരുവനും കെട്ടിപ്പിടിച്ചു മരുവനെ അമ്മായിമ്മ കെട്ടിപ്പിടിച്ചു ആകെ മൊത്തം ടോട്ടലായിട്ട് കെട്ടിപ്പിടുത്തങ്ങൾ അപ്പം ഏതോ ഒരുത്തൻ അവനെന്തൊക്കെയോ തോന്നി ഇതെന്തിനു കെട്ടിപ്പിടുത്തത് അവനെന്തൊക്കെ കുറിച്ച് വെച്ചു അപ്പം അതിൻ്റെ പേരിലാണ് നാട്ടുകാരോടാണ് ഇപ്പോൾ ലോകനോടാണ് പറയുന്നത് ഞാൻ അവനെ ശബിക്കുകയാണ് ഗുരുവായൂരപ്പന അത്രേ കല്യാണം നടത്തി ഗുരുവായൂരപ്പനല്ല കല്യാണം നടത്തി കൊടുക്കേണ്ടത് ഗുരുവായൂരപ്പൻ അല്ല എൻ്റെ പരിപാടി ഇന്നത്തെ ഈ വിവാഹങ്ങളൊക്കെ പണ്ടൊക്കെ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹ പന്ത കാരണവന്മാരാണ് ഉണ്ടായിരുന്നത് ആചാര്യന്മാരാണ് ഉണ്ടായിരുന്നത് നിറപറയും നിലവിളക്കും വെച്ച് അതിന് ചില ആചാരങ്ങളും ചടങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും ഇപ്പം അതൊക്കെയും പോയി ഇവരിപ്പം ഈ പറയുന്ന ആളെ സംബന്ധിച്ചാൽ എല്ലാവരും പറഞ്ഞു അയ്യോ ചേച്ചി ഈ കഷ്ടം അയ്യോ ചേച്ചി കഷ്ടം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഞാൻ ആ കുറെ കാര്യങ്ങൾ കണ്ടു ഇവർ സ്വയം പട്ടിക്കെട്ട് കൊടുക്കുകയല്ലേ ചെയ്ത് അവരവനെ അവനവനെ പട്ടിക ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്ത് വിവാഹം എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനാണോ ഒരു എക്സിബിഷനിസം നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത് സ്വയം പ്രദർശനം ഏ അത് വളരെ പരമ്പ പവിത്രമായിട്ടുള്ള വളരെ ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ചടങ്ങാണത് നാളിനി മരണം നടക്കുമ്പോഴും ഇതുപോലെ തന്നെ മരിച്ച കാണാൻ വരുന്നു കെട്ടിപ്പിടിക്കുന്നു മറ്റേ ആൻറ്റി വിളികൾ അത് ഇത് അതും ഈ കണക്കിന് ഈ ഒരു എക്സിബിഷൻസും പ്രോഗ്രാമാക്കി മാറ്റില്ല ഇവരെല്ലാവരും കൂടിയിട്ട് ഇതിലെ ചടങ്ങുകളും അതിൻ്റെ മനോഹാരിതയും അതിന് വരുന്നു അന്നത്തെ ദിവസം ആ വിവാഹ പന്തലുമുടേം കാരണവന്മാരും ഉണ്ടാകുക അത് വലിയൊരു കാര്യമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ഒരു പത്തോ പന്ത്രണ്ട് വീഡിയോക്കാരെയും കൊണ്ടുവന്നിട്ട് സ്വയം പ്രദർശനമാണ് സ്വയം പ്രദർശനം ഞാൻ ഈ അടുത്ത കാലത്ത് ആരുടെയോ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഒരു സിനിമാതാരത്തിൻ്റെ ആണ് ഓരോരുത്തരും ഓരോരുത്തർ കാറിനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ മുടിയും അത് ഞാൻ എവിടെയും പറഞ്ഞതാണ് എന്തെല്ലാം കോലം കിട്ടിയിട്ടാണ് പറഞ്ഞത് കേരളം അല്ലേത് ഒരു കേരള സ്ത്രീ ഒരു കേരള മങ്ക എന്നെങ്കിലും പറയില്ല ഞാൻ അവിടെ കണ്ടില്ല പക്ഷെ ഒരാളെ കണ്ടു ഞാൻ നമ്മളുടെ ആ ജനനർദ്ദൻ എന്ന് പറഞ്ഞാൽ നടൻ കയറി കണ്ടോ സാധാരണ മനുഷ്യനായിട്ട് സിനിമയിൽ മേക്കപ്പ് ഇടും ഈ ഇങ്ങനത്തെ വേദികളൊന്നും വരുമ്പോൾ ഒരു ഒന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ നമ്മളുടെ മമ്മൂട്ടി വന്നു ഒരു ഡബിൾ മുണ്ടും ഒരു സ്നാക്ക് ഷർട്ട് വിട്ടിട്ട് ഒരു കോട്ടുമില്ല ഇല്ല ഒരു വേഷം കെട്ടുമില്ല ഞാൻ ഈ ഹിമാലയത്തിലിരുന്ന് അങ്ങനെ അദ്ദേഹത്തെ നഭിച്ചു പോയി അത് കാണിച്ചു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കണം സിനിമയിൽ നമുക്ക് വേഷം കെട്ടാം പക്ഷേ ജീവിതത്തിൽ വേഷം കെട്ടരുത് ഇവിടെ ഇതിൽ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിന് വിവാഹങ്ങൾ നോക്കുക അവിടെ ഇങ്ങനത്തെ പരിപാടികൾ നടക്കുക പള്ളിയിൽ വെച്ചാൽ കല്യാണം വിവാഹം നടത്തുന്നത് അവിടെ അച്ഛനുണ്ട് കൊച്ചനുണ്ട് നോക്കാനും പിടിക്കാനുള്ള ആൾക്കാരുണ്ട് അവിടെ വന്നിട്ട് ആൻറ്റി എത്ര കാലമായി ആൻറ്റിയെ കണ്ടിട്ട് ആൻറ്റി കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടുത്തങ്ങളൊന്നും അവിടെ നടത്താൻ സമ്മതിക്കില്ല അവിടെ നടക്കില്ല അവിടെ അവിടെ ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട് ഈ പെണ്ണിനെ അങ്ങോട്ട് ഓടിക്കും അവിടെ കൊണ്ട് ഹോട്ടലിൽ ഇവിടെ കൊണ്ട് ഫോട്ടോകൾ അങ്ങോട്ട് തിരിഞ്ഞിക്കിടി ഇങ്ങോട്ട് തിരിഞ്ഞിക്കിട്ടി സാരി ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിടരു എന്ന് വെച്ചിട്ട് പിന്നെ ഇയാളുടെ അവിടെ ഒരു ഡയറക്ടറുണ്ടോ ഡയറക്ടർ ഞാൻ പറ്റി വീഡിയോഗ്രാഫർ അയാളാണ് ഡയറക്ടർ പിന്നെ അയാളാണോ അവിടെ ഭരിക്കുന്നത് കാരണവന്മാരെയൊക്കെ ആയിട്ട് അടി പുറത്താക്കി അവർക്കൊന്നും അവിടെ സ്ഥാനമില്ലല്ലോ പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയല്ല അവർക്ക് അവിടെ സ്ഥാനമുണ്ട് അവിടെ കാരണവന്മാർക്ക് തന്നെയാണ് സ്ഥാനം ഒരു പള്ളിയിൽ അച്ഛൻ ഇല്ലാണ്ട് അവിടെ കല്യാണം നടത്താൻ പറ്റൂ അവിടുത്തെ ആചാരവും ഉപചാരങ്ങളും മൂന്ന് തേക്കാണ്ട് കല്യാണം നടത്താൻ പറ്റും മുസ്ലിം സമുദായത്തിലെ കല്യാണത്തിന് ഒരു ഒരാളെപ്പോലെ അതായത് അവരുടെ ആചാരനെ മാത്രം ആ ഉസ്താദിനെ മാത്രം ഉസ്താദ് ആ പയ്യൻ്റെ അച്ഛൻ അവർ മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രം എല്ലാം സദ്യയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയും പക്ഷെ ഇവിടെ വിവാഹം വിവാഹത്തിന് വിവാഹപൂർവ ജീവിതം കിങ് ഈ വല്ല ജപ്പാനിലോ അമേരിക്കയിലൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിവാഹത്തിന് മുമ്പ് വിവാഹപൂർവ്വ ജീവിതം ഒരൊറ്റ കാസ്റ്റിന് മാത്രമേ ഉള്ള കാസ്റ്റിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല എന്ന് മാത്രം ഇവിടെ ഉണ്ട് നമ്മളുടെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായം എല്ലാം ഹിന്ദു സമുദായത്തിൽ തന്നെ ഇപ്പം എസ് എൻ ഡി പിക്ക് അവർക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട് അവിടെയും ഈ കളി വലിയ കാര്യമായിട്ട് നടക്കില്ല അവിടെ ഹോമം നടത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞ് അവിടെ ആദ്യം ആര് മാറിയിടണം പിന്നെ ആര്മാലയിടണം പിന്നെ എന്ത് ചെയ്യണം പിന്നെ ഇവിടെ എങ്ങനെ കൊടുക്കണം ആരോഗ്യം വണങ്ങണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരാളുണ്ട് അതുകൊണ്ട് അതിനോടൊരു ചിട്ടവട്ടം വേറൊരു സമൂഹം ഹിന്ദു സമൂഹത്തിനകത്ത് ഒരം വന്നിട്ടുണ്ട് ഇതാണ് അഴിച്ചിട്ട കാളകളുടെ പോലെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല അവൻ ചെയ്ത് തെറ്റാണ് എങ്കിലും എന്നല്ല അവൻ ചെയ്ത് തെറ്റൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് അങ്ങനെ ചില മര്യാദകളില്ലേ അമ്മായിയമ്മ അമ്മ അതൊക്കെയാ പറയുമ്പോൾ ഒരു മര്യാദകളില്ലേ ആ മര്യാ അതാണ് ഞാൻ പറഞ്ഞത് ആ മര്യാദ വിട്ടതിന് ഉല്ലംഘിച്ചുകൊണ്ടുള്ള ചില കളികൾ നടത്തിയപ്പോഴാണ് അതാണ് നമ്മൾ സ്വയം പട്ടിക്കിട്ട് കൊടുക്കുക എന്ന് പറയില്ല വിവാഹത്തിൻ്റെ തലേ ദിവസം അതുണ്ട് വിവാഹത്തിൻ്റെ തലേ ദിവസം അവിടെ കയറി ചെല്ലാൻ പറ്റില്ല വിവാഹത്തിൻ്റെ തലേ ദിവസം ഒരാൾക്ക് ബോധമുണ്ടാവില്ല അത് കൂടിയും അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അതായത് ചാറ കണക്കിന് കൊണ്ട് കൊണ്ടൊഴിച്ചു വെച്ചിരിക്കുക എന്നിട്ടടുത്ത് മോന്തി കുടിക്കുക ഇതന്നെ പരിപാടി അതങ്ങനെ വിവാഹപൂർവ്വ ജീവിതം ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം കഴിഞ്ഞു ഏതൊരു പയ്യൻ എന്തോ പറഞ്ഞപ്പോൾ കരച്ചിൽ എന്തിനാണ് ജനങ്ങളോട് കറിയുന്നവർ എന്തിനാണ് ജനങ്ങളെ യുവരെ അറിയിക്കുന്നത് ആരും അറിയാതെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞപ്പോൾ ഇത് കണ്ടോട് കൂടിയിട്ട് അത് രസം എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ വരികയാണ് വന്നിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആരാ ശരി മമ്മൂട്ടിയോ മോഹൻലാരോ വന്നു അപ്പോൾ മോഹൻലാലോട് പറഞ്ഞു നോക്കൂ ഞങ്ങളിവിടെ ഈ ക്ലാപ്പ് അടിക്കുമ്പോൾ ആക്ഷൻ പറയുമ്പോൾ അങ്ങ് കരയണം കരഞ്ഞ് മാറത്തടിച്ചിട്ട് വരണം കേട്ടോ എന്നിട്ടെല്ലാം അവർ ശപിക്കണം ശരി അതുവരെ മോഹൻലാൽ വർത്തമാനം പറഞ്ഞു നോക്കുകയായിരിക്കും അപ്പോൾ ഓക്കെ ലാലേട്ടൻ റെഡി ഓ റെഡി മറ്റേ ക്യാമറ ഷാർട്ട് ക്ലാപ്പ് അടിച്ചു അത് കഴിഞ്ഞ് ആക്ഷൻ അങ്ങനെയല്ല എനിക്കറിയില്ല കേട്ടോ ആക്ഷൻ എന്ന് പറഞ്ഞു ഒട്ടത്തിൻ്റെ നോക്കി പറഞ്ഞിട്ട് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് അഭിനയിക്കും ഇതുപോലെയല്ലേ ഇവരവര് അഭിനയിച്ചത് എടാ മോനെ മൊബൈൽ സ്റ്റാർട്ട് ചെയ്തോ ഓ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ കരഞ്ഞോട്ടെ ഞാൻ ശബിച്ചോട്ടെ ഞാൻ അങ്ങനെ കാണിച്ചോട്ടെ ഏ ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് സത്യത്തിൽ അവരുടെ മനസ്സിൽ രീതിയിലുള്ള ഒരു സങ്കടമോ മറ്റുള്ള വേദനയോ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ എന്നെ ശരിക്കും കിട്ടുന്നില്ലേ ഓക്കെ ഞാൻ കരഞ്ഞോട്ടെ ഓക്കെ ഇതൊക്കെ ഇനി നാളെ ഇപ്പം കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇനി നാളെ ഈ മരണം വരുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യില്ല ഇതാണിപ്പോൾ സംശയം എൻ്റെ മരണ ചടങ്ങുകൾ അയാളെ തുണിയിട്ട് മൂടുന്നതും അയാളെ ചേതൽ കൊണ്ടുവെക്കുന്നതും ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ ആർപ്പുകളും അതിൻ്റെ ഇടയിൽ എക്സിബിഷൻസും ഇതൊക്കെയും വാസ്തവത്തിൽ ഈ ഏതൊരു സമൂഹമാണെങ്കിലും ഞാൻ കേരളത്തിലെ ആദിവാസി ഗ്രൂപ്പിൻ്റെ ഒപ്പം ഞാൻ താമസിച്ചിട്ടുണ്ട് എട്ട് ആദിവാസി ഗ്രൂപ്പാണ് ഇടുക്കി ജില്ലയിലുള്ളത് ഒപ്പം താമസിച്ചിട്ടുണ്ട് അവർക്ക് അവരുടെ രീതിയിൽ നമ്മൾ പറയുന്ന വലിയ പത്രാസമൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെയും ഈ രീതിയിലൊരു മരണ ചടങ്ങോ ഒരു വിവാഹ ചടങ്ങോ ഒക്കെ വരുമ്പോൾ ആ വേദി ഭരിക്കുന്നത് കാരണവന്മാരായിരിക്കും അവർക്ക് അവരുടെ രീതിയിൽ പൂശിക്കളശി മുത്തിയോ പടവനോ അങ്ങനെയുള്ള ദൈവങ്ങൾ അവർക്കുണ്ട് അതും വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങൾ നടത്താൻ അവർക്ക് അവരുടെ മറ്റേ എന്തായാലും പറയുക അവരുടെ ആചാര്യന്മാരുണ്ട് ഇതൊന്നുമില്ലാത്ത കുറേ എണ്ണം ഈ വേഷം കെട്ടി അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു വരൻ്റെ വരവ് കണ്ടിട്ടാണ് എനിക്ക് അനുഭവം തോന്നിയത് പത്തിരുപതിനായിരം രൂപയുടെ ഒരു ഉടുപ്പ് ഇട്ടിട്ടുണ്ട് ഏതേപോലെ രാജസ്ഥാനിലുള്ള മറ്റേ എന്തായാലും പറയാം നമ്മളുടെ രാജകുമാരന്മാരൊക്കെ ഇടില്ലേ അതുപോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദൂരി കളഞ്ഞു പണ്ടക്കേം നമ്മുടെ കസവും മുണ്ടൊക്കെ എടുത്ത് മറ്റേ ഡബിള് മുണ്ട് കസവും മുണ്ട് വെള്ള ഷർട്ട് ഇനി ആ ഭാഗം ആ ലോകത്തേക്ക് കടന്നു പോകണമെന്ന് പറയലല്ല പക്ഷേ ഈ വക വേഷം കെട്ടലുകളുടെ വല്ല ആവശ്യമൊള്ളു പത്തും ഇരുപതിനായിരം രൂപ അടുത്തിട്ട് മറ്റേ എന്തായാലും പറയും ഒരു ലോഹ പോലെ ഒരു ഇതുണ്ട് മറ്റേ നമ്മൾക്ക് ഇവിടെ പോകുമ്പോൾ കാണാൻ രാജസ്ഥാനിലെ രാജാക്കന്മാരിൽ എവിടേക്കും പോകുമ്പോൾ കാണാൻ പറ്റും അവിടെ അതൊക്കെ ഇവിടെ കെട്ടിയിരുന്നു വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക സംസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അവസാനം ഒരു തരം ഇളിഞ്ഞ് വളിഞ്ഞ് പുളിഞ്ഞ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവരുവരെ കല്യാണ പരിപാടികൾ അതിന് ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് മാറ്റേണ്ടത് ഒരാളുടെ ജനനം അതിൻ്റെ വിവാഹം അല്ലെ മരണം ഇത് വലിയ സംഭവങ്ങളാണത് അതിനെയാണ് ഈ വിധത്തിൽ ആഗ്രഹമാക്കിയിട്ടുള്ളൊരു പരിപാടി ആയിരിക്കും മാറ്റിയിട്ടുള്ളത് എല്ലാവരെയും കാണിക്കുകയാണത് അതിനുവേണ്ടി കല്യാണം വരുന്ന സമയത്ത് രണ്ട് മൂന്ന് നാലും ക്യാമറ കൊണ്ടുവന്ന് ഇതിൽ ഈ ഈ ഒരു ഇതിൽ ഇവരുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഒരുത്തം വന്ന് വരനെ ഉമ്മ വയ്ക്കണം അപ്പോൾ വരൻ തിരിച്ച് ഉമ്മ വയ്ക്കണം അവൻ ഇവൻ തിരിച്ച് ഉമ്മ വെക്കണം അ ഞൻ തിരിച്ച് ഉമ്മ എന്തൊക്കെയാ പുള്ളിലും ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രം അതൊന്നല്ല എന്റെ ശരികള് ഇപ്പം മറ്റുള്ള സമൂഹത്തെ കണ്ട് പഠിക്കണം ഒരു വിവാഹം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുമ്പോൾ അവിടെ എല്ലാവരും സൈലന്റ് ആയിരിക്കും കാരണം വലിയൊരു കാര്യമാണ് നടത്തുന്നത് അവസാന താലി കെട്ടുന്ന സമയത്ത് പണ്ട് പുരുഷന്മാർ ആർപ്പ് വിളിക്കും സ്ത്രീകളിങ്ങനെ ഇതുണ്ടല്ലോ കുരവാ ഓ എന്നിട്ട് ആ കൊരവിടും അതിനൊക്കൊരു മനോഹാരിത ഉണ്ടായിരുന്നു അതൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തമിഴ് പട്ടന്മാർ നമ്മൾ പറയുമല്ലോ നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ വിവാഹം അത് പാണിഗ്രഹണമാണ് ആ പാണിഗ്രഹണം കഴിഞ്ഞാൽ മകളുടെ കൈ വര വരൻ്റെ മറ്റേ മരുമോൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു വരൻ്റെ കൈ വധുവിൻ്റെ കൈ അല്ല വരു വധുവിൻ്റെ കയ്യിൽ വരൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ വധുവിൻ്റെ അച്ഛൻ ബോധം കിട്ടി വിടാറുണ്ട് അതിനാൽ അത്രയും വലുതൊരു കാര്യം ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ജീവിച്ചിരുന്നത് തൻ്റെ കൊച്ചുകുട്ടിയെ ആ ഊഞ്ഞാലിലാട്ടി വളർത്തി പടർത്തി പന്തലിപ്പിച്ച് പഠിപ്പിച്ച് ദേപ്പാറയും ഊഹം കഴിച്ച് കൊടുത്തേക്കും വേറൊരാൾക്ക് എനിക്ക് അത്ര അധികം ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ പറയാൻ പറ്റാത്ത ഭാഷകളായതുകൊണ്ട് ഞാൻ പറയാത്തത് ചീപ്പർ ആൻഡ് ചീപ്പസ്റ്റ് കാര്യങ്ങളല്ലേ ഇതൊക്കെ ഈ കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നാട്ടുകാരുടെ മുമ്പിലാണ് പരിചയനം എന്ത് വിളച്ചു എനിക്ക് നിങ്ങളെ കണ്ണി കണ്ടുകൂടാം എനിക്ക് നിങ്ങളെ വെറുപ്പാണ് ആരെ വെറുപ്പ് ഞാൻ എന്നെ വെറുപ്പോ ഞങ്ങളെ വെറുപ്പോ ഈ നാട്ടുകാരെ വെറുപ്പോ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെ വെറുപ്പോ അങ്ങനെ വെറുപ്പണ്ടി അത് അവരുടെ പോക്കറ്റിലിട്ട് അവർ കൊണ്ടു നടന്നാൽ പോരെ ഇതിലൂടെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ മുമ്പിൽ ഒരു വീഡിയോ ക്യാമറ വെച്ച് ആ ചേച്ചി വന്നോളൂ ദേ വീഡിയോ ക്യാമറ വെച്ചിട്ട് കുറച്ചുകൂടി ഇടുമാറിക്കൂ കുറച്ചുകൂടി ഇടുമാറിക്കൂ മുഖൊന്നു പൊന്തിച്ചോളൂ അനിവികാരം പ്രദർശിപ്പിച്ചോളൂ അങ്ങനെ പറഞ്ഞു എന്നെങ്ങനെ പറഞ്ഞു എന്നെ പറഞ്ഞു ഏഹ് ഇതവനിയല്ലേ വാസ്തവത്തില് ഇത് അവനെയല്ലേ വാസ്തവത്തില്തരം കുടുംബങ്ങള് അകൃതം എന്നൊക്കെയും പറയില്ലേ ഓട്ടെ നമസ്കാരം